മാനത്തുമ്പിളി പോലെ വേദിയിൽ തിളങ്ങുന്ന പണ്ഡിത മഹത്തുക്കളെ, തേനീച്ചകളെ പോലെ പാറി നടക്കുന്ന സ്നേഹനിധികളായ സഹോദരന്മാരെ, പൂമ്പാറ്റകളെ പോലെ ഈ സദസ്സിലേക്ക് ഒഴുകിയെത്തിയ പ്രവാചക സ്നേഹികളെ, അള്ളാഹു ഒരുമിച്ചു കൂടിയതുപോലെ അവന്റെ സുഖലോക സ്വർഗത്തിൽ നമ്മേവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ ചെയ്തുപോയ സർവ അപരാധങ്ങളും പടച്ച തമ്പുരാൻ പുറത്തു തരികയും ശിഷ്ടകാലം തികച്ചും പാപവിമുക്തരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറിടം അള്ളാഹു സ്വർഗീയ പൂങ്കാവനമാക്കി മാറ്റുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രസിദ്ധമായ പേരൂർ ബദരിയ ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വലിയുള്ളാഹി ഖാളി അവറാൻ മുസ്ലിയാരുടെ ചാരത്ത് നമ്മൾ സംഗമിച്ചത് മഹാനവറുകളെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട നിങ്ങൾക്ക് മുമ്പിൽ എന്റെ വാക്കുകൾക്ക് വിലയുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ പ്രഭാഷണം നടത്തിയ വേദിയാണിത്. മൂന്നര പതിറ്റാണ്ടോളം പ്രഭാഷണം നടത്തിയിട്ട് പാരമ്പര്യമുള്ള ഉസ്താദുമാർക്ക് മുമ്പിൽ ഞാൻ എന്ത് പറയാനാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാത്തൊരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യബോധം വിനഷ്ടമായൊരു സമുദായം, അധാർമികതയുടെ കൂത്തരങ്ങാകുന്ന അഭിനവ പശ്ചാത്തലങ്ങളിൽ കൊടുങ്കാറ്റിലകപ്പെട്ട തോണി കണക്കെ അടിയുലയുമ്പോൾ അവരെ കരക്കടിപ്പിക്കാനുള്ള ഒരെളിയ മാർഗം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വല്ലാത്ത മോശമായൊരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത മോശമായൊരു ലോകത്താണ്, മൂല്യച്യുതി സംഭവിച്ച ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. തെറ്റുകളിലേക്ക് മനുഷ്യൻ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലസ്യത്തിന്റെ മൂട് പടമണിഞ്ഞ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ആഭാസങ്ങൾക്ക് പിന്നാലെ നടന്നുപോയി സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ദുനിയാവിനടിമപ്പെട്ടുകൊണ്ട് ആലസ്യത്തിന്റെ മൂടുപടമണിഞ്ഞ നിഷ്ക്രിയത്വത്തിന്റെ നീരാളിപ്പിടുത്തത്തിലേക്ക് ഈ ഉമ്മത്ത് ആവതിക്കുകയാണ്. വല്ലാത്ത മോശമായൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ദുനിയാവിന് വേണ്ടി ജീവിക്കുകയാണ്, മറ്റൊരു ലോകത്തെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. ഈ ദുനിയാവിൽ എന്നൊന്നും ജീവിക്കേണ്ടവരെ പോലെ ജീവിക്കുന്നു. ഈ ലോകം ശാശ്വതമാണെന്ന് അവർ കരുതുന്നു. ഈ ലോകത്തെ സുഖങ്ങളിൽ മനുഷ്യൻ ലയിച്ചു പോവുകയാണ്. മനുഷ്യനെ കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, പ്രയാസങ്ങൾ ഒഴിവാക്കി സുഖം തേടുന്നവനാണ് മനുഷ്യൻ. മനുഷ്യനെ കുറിച്ച് മനഃശാസ്ത്രം പറയുന്നു, പ്രയാസങ്ങൾ ഒഴിവാക്കി സുഖം തേടുന്നവനാരോ അവനാണ് മനുഷ്യനെന്ന് മനഃശാസ്ത്രം പറയുകയാണ്. മാറ്റങ്ങൾ അവർ ആഗ്രഹിക്കുന്നില്ല, സുഖങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾ ആഗ്രഹിക്കാത്തവനാണ്, മാറ്റങ്ങൾ തിരഞ്ഞെടുക്കാത്തവനാണ് മനുഷ്യൻ. അവർക്ക് സുബഹിക്ക് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഉറക്കമെന്ന സുഖത്തിന് വേണ്ടി അവർ സുബഹി നിസ്കാരത്തെ ഒഴിവാക്കുകയാണ്, തഹജ്ജുദ് നിസ്കാരത്തെ ഒഴിവാക്കുകയാണ്. മറ്റുള്ള സൽക്കർമ്മങ്ങളെ ദുനിയാവിന്റെ നൈമിഷികമായ സുഖത്തിന് വേണ്ടി അവർ ത്യജിക്കുകയാണ്, അവർ ഒഴിവാക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? അവർക്ക് ഈ ലോകത്ത് എന്നൊന്നും ജീവിക്കേണ്ടവരെ പോലെ ജീവിക്കുന്നു. ഈ ലോകത്തിന് അവസാനമില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം മോശമായ രീതിയിൽ ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് രാവിലെ എത്തുന്ന പത്രമാധ്യമങ്ങളിൽ എല്ലാ ക്രിമിനൽ കേസുകളിലും എന്തുകൊണ്ട് നമ്മളുടെ മുസ്ലിം നാമധാരികളാവുന്നത്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് നമ്മൾ മദ്യത്തിനടിമകളാകുന്നു? എന്തുകൊണ്ട് നമ്മൾ വ്യഭിചാരത്തിനടിമകളാകുന്നു? എന്തുകൊണ്ട് നമ്മൾ മദ്യത്തെ സ്റ്റാറ്റസിന്റെ സിമ്പലാക്കി മാറ്റുന്നു? എന്തുകൊണ്ടെന്നറിയുമോ? നമ്മൾക്ക് മരണത്തെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ്. എന്നൊന്നും ഈ ലോകത്ത് ജീവിക്കേണ്ടവരെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ലോകത്ത് നിന്ന് പിരിയേണ്ടവരാണ്. എല്ലാം ഒഴിവാക്കിയിട്ട്, എല്ലാ സുഖങ്ങളും ഒഴിവാക്കിയിട്ട് ഒരു ദിനം നമ്മൾ യാത്രയാവേണ്ടവരാണ്. ഈ കാര്യം മറന്നു പോയത് കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ഇത്രത്തോളം മോശമായി ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിക്കുകയാണ്, ഒരാൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി അവൻ നാളെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് നാളെ എന്റെ അവസാനമാണെന്ന്
ഒരാൾ ചിന്തിച്ചാൽ അവന് പിന്നെ തെറ്റ് ചെയ്യാൻ തോന്നുമോ സഹോദരങ്ങളെ? അവന് പിന്നെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദത്തിന്റെ അലയൊലികൾ അവന്റെ കർണപടങ്ങളിൽ വന്ന് പതിക്കുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ കഴിയുമോ സഹോദരങ്ങളെ? അല്ലെങ്കിൽ മറ്റുള്ള മോശമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമോ? ഒരാൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി അവൻ നാളെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കലാണെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല വാളുകാരനാരെന്നറിയുമോ? ഏറ്റവും നല്ല വാളാരെന്നറിയുമോ? ഏറ്റവും നല്ല പ്രഭാഷകനാരെന്നറിയുമോ? സ്റ്റേജുകളിൽ കയറിയിട്ട് ഘോരഘോരം ശബ്ദിക്കുന്നവനല്ല ഏറ്റവും നല്ല വാളുകാരൻ, അത് മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മരണമാണ് ഏറ്റവും വലിയ വാളുകാരൻ. മദീനാ പള്ളിയിൽ തന്റെ അധരങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന അറിവിന്റെ മണിമുത്തുകൾ പെറുക്കിയെടുക്കാൻ വന്ന സഹാബത്തിനോട് നബി തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്, ഓ സഹാബ, നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലൊരു കറുത്ത അടയാളം വീഴുന്നു. വീണ്ടും നിങ്ങളൊരു തെറ്റ് ചെയ്യുന്നു, വീണ്ടും കറുത്ത അടയാളം വീഴുകയാണ്. അങ്ങനെ തെറ്റുകൾ കൊണ്ട് നമ്മുടെ ഹൃദയം കറുത്തു പോകുന്നു, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇരുൾ വീഴുന്നു. ഇരുമ്പിനിക്ക് തുരുമ്പ് പിടിക്കുന്ന പോലെ പാപങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് തുരുമ്പ് പിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ, ഇരുമ്പിനിക്ക് തുരുമ്പ് പിടിച്ചാൽ അതിനെ ശുദ്ധീകരിക്കാൻ കഴിയും നബിയെ, എന്നാൽ പാപങ്ങൾ കൊണ്ട് കറുത്തുപോയ നമ്മുടെ ഹൃദയങ്ങളെ എങ്ങനെ ശുദ്ധീകരിക്കും നബിയെ, എങ്ങനെ ശുദ്ധീകരിക്കും നബിയെ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇരുമ്പിനിക്ക് തുരുമ്പ് പിടിച്ചാൽ അതിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന പോലെ പാപങ്ങൾ കൊണ്ട് ഇരുട്ട് വീണ നിന്റെ ഹൃദയത്തെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പ്രകാശപൂരിതമാക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്നേതെന്നറിയുമോ? പുതിയ കാലത്തെ പരിഷ്കൃതന്റെയും പുരോഗമന കാലത്തെ പ്രാകൃതന്റെയും മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി ഇറാഗുഹയുടെ കൽഭിത്തികളെ കരിങ്കൽ ചീളുകളെ പിടുകിടാവിറപ്പിച്ചുകൊണ്ട് മുഖറബുല്ലംലാക്ക് മലക്ക് ജബ്രായിൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ച 130 ജുസുകളും 114 അധ്യായങ്ങളും 6666 സൂക്തങ്ങളും 77445 പദങ്ങളും 320,015 അക്ഷരങ്ങളുമുള്ള ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതുന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ പാപങ്ങൾ കൊണ്ട് കറുത്തുപോയ നിന്റെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്ന് ഹബീബേ ഹുദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്നേതെന്നറിയുമോ? മരണത്തെ കുറിച്ച് ഓർക്കുന്നതിലൂടെ കറുത്തുപോയ നിന്റെ ഹൃദയം, ഇരുളടഞ്ഞ നിന്റെ ഹൃദയം വെളിച്ചം കൊണ്ട് വരാൻ കഴിയുമെന്ന് ലോകത്തിന്റെ മുത്തേ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം സഹോദരങ്ങള്. ഈ ലോകത്തെ ജീവിതം നൈമിഷികമാണ്, ഈ ലോകത്തെ ജീവിതം നശ്വരമാണ്. നാം ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണെന്ന ചിന്ത എന്നും നമ്മളെ മനസ്സിനെ ഭരിച്ചുകൊണ്ടേയിരിക്കണം. എത്രയെത്ര മരണങ്ങളാണ്, അകലെയാണെന്ന് നാം കരുതുന്ന മരണമുണ്ടല്ലോ, വളരെ അടുത്താണ്, നമ്മുടെ ചെരുപ്പിന്റെ വാറിരോളം അടുത്ത്. അത് അളന്നിട്ട ആയുസിനെ കാർന്ന് തിന്നുന്നു. നാം നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തിയാക്കിയിട്ട് മരണത്തിന് കീഴടങ്ങുകയല്ല, മരണത്തിന് കീഴടങ്ങുകയല്ല, പടച്ച റബ്ബ് നമ്മ യാത്രയാക്കുകയാണ്. മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അധികാരം മരണത്തിന് പ്രശ്നമല്ല, സമ്പത്ത് മരണത്തിന് പ്രശ്നമല്ല. ആദ്യത്വത്തിന്റെ അരമനയിൽ അന്തിയുറങ്ങുന്നവനും അരച്ചാൻ വയറിന്റെ ആകുലതകളകറ്റാൻ പാടുപെടുന്നവനും ഒരു നാൾ മരണത്തിന്റെ പിടിയിൽ ഞെരിഞ്ഞ മകന് അമരുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് ആർക്കാ രക്ഷപ്പെടാൻ കഴിയുക? ലോകത്ത് ഞാനൊരിക്കലും മരിക്കില്ലെന്ന് പറഞ്ഞവർ അവരൊക്കെ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയില്ലേ?
വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മണിചിത്രത്താഴിട്ട് പൂട്ടിയ കോട്ടക്കഥങ്ങളിലാണ് നിങ്ങളെങ്കിലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. സുരക്ഷിതത്വത്തിന്റെ പുതിയ പുത്തൻ മാനദണ്ഡങ്ങൾ മനയുന്ന മനുഷ്യന് മുമ്പിൽ വിശുദ്ധ ഖുർആൻ വളരെ ആണയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്, കുല്ലു നഫ്സിൻ റായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അറിയുന്നതാണ്. മനുഷ്യ മസ്തിഷ്കത്തിനകത്ത് മൈക്രോ ചിപ്പ് ഘടിപ്പിക്കാനും ചന്ദ്രനിലും ചൊവ്വയിലുമെല്ലാം മാർക്കറ്റുകൾ സ്ഥാപിക്കാനും ശാസ്ത്രം പാടുപെടുമ്പോഴും മരണത്തെ തടഞ്ഞു വെക്കാനൊരു സംവിധാനം ഇന്നേ വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. അന്ത്യനാള് വരെ അത് ശാസ്ത്രത്തിന് കഴിയുകയുമില്ല. കാരണം വിശുദ്ധ ഖുർആൻ 114 മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നു, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അറിയുന്നതാണ്. എല്ലാ ശരീരവും ഒരു ശരീരവും ബാക്കിയാവുന്നില്ല, എല്ലാവരും മരണത്തിന് കീഴടങ്ങുകയാണ്. മരണത്തെ തടഞ്ഞു വെക്കാനൊരു സംവിധാനം കണ്ടെത്തിയില്ലെന്ന് മാത്രമല്ല, എന്താണ് മരണമെന്ന് നിർവചിക്കാൻ പോലും ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. ശാസ്ത്രം പറഞ്ഞു, ഡെത്ത് ഈസ് ദ എൻഡ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ അവസാനമാണ് മരണമെന്ന്. ഒരിക്കലുമല്ല, ജീവിതത്തിന്റെ അവസാനമല്ല മരണം, പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ് മരണം. നശ്വരമായ ലോകത്തു നിന്നും ശാശ്വതമായ ലോകത്തേക്കുള്ള പ്രയാണമാണ് മരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെ തടഞ്ഞു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം. ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞവർ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവർ, അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞ് അഹങ്കരിച്ച ഫിർഹൌന് ചത്തുപോയില്ലേ? ഞാനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും എന്ന് പറഞ്ഞ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കത്തിയാളുന്ന തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ നംറൂദ് ചത്തുപോയില്ലേ? അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി പറഞ്ഞു, ഞാൻ ഒരിക്കലും മരിക്കുകയില്ല, ഞാൻ എങ്ങനെ മരിക്കാനാണ്? എന്നെ പരിചരിക്കാൻ നേഴ്സുമാർ, എന്നെ ശുശ്രൂഷിക്കാൻ ഡോക്ടർമാർ, എന്റെ സുരക്ഷിതത്വത്തിന് എത്രയെത്ര സെക്യൂരിറ്റികളാണ്, ഇവരൊക്കെ ഉണ്ടാവുമ്പോ ഞാൻ എങ്ങനെ മരിക്കാനാ എന്ന് ചോദിച്ച കെന്നഡി ഇന്നെവിടെയാണ്? 6 മണ്ണിന്റെ ചുവട്ടിലാണ്. ഒരാളും ബാക്കിയാവൂല. മരിക്കാതെ ആരെങ്കിലും ഈ ലോകത്ത് ബാക്കിയാകുമായിരുന്നുവെങ്കിൽ അങ്ങകലെ കാതങ്ങളകലെ അലയടിച്ചുയരുന്ന അലകടലിനക്കരെ ഇന്ദമരത്തിന്റെ ശീതള സുഗന്ധമേറ്റ് അന്തിയുറങ്ങുന്ന മുസ്ലിം ലോകത്തിന്റെ അപ്പോസ്തലൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ മാത്രം വീശുന്ന സുഗന്ധമുള്ള കാറ്റേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലുഷ്യത്തിന്റെ കറ പൂണ്ട കാട്ടറബികളുടെ കരങ്ങളാൽ കാരുണ്യത്തിന്റെ കാതൽ സ്പർശമോദിയ കാരുണ്യത്തോഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ബാക്കിയാകുമായിരുന്നു. 63 സുപ്രഭാതത്തിൽ നബി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ? തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ? എത്രയെത്ര പണ്ഡിതന്മാർ, എത്രയെത്ര മഹാന്മാർ, എത്രയെത്ര ഔലിയാക്കൾ, അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ സഹോദരങ്ങളെ? കേരള മുസൽമാന്റെ സമാധാനത്തിന്റെ കളിത്തോഴനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, കേരള മുസൽമാന്റെ സുപ്രീം കോടതിയാണല്ലോ പാണക്കാട്. ആ പാണക്കാട്ട് ഭവനത്തിന്റെ നേതാവ് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ഈ ലോകത്ത് ോട് വിട പറഞ്ഞില്ലേ? ജീവിതത്തിൽ ഒരു ഖറാഅത്ത് പോലും ചെയ്യാത്ത മഹാനായ റഹീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദി ലോകത്തോട് വിട പറഞ്ഞില്ലേ? ഒരു കൈയിൽ ഖുർആനും മറുകൈയിൽ ബൈബിളും ഏന്തി പിടിച്ച് പാവപ്പെട്ട മുസൽമാന്റെ ഈമാനികതയെ ചൂഷണം ചെയ്തപ്പോൾ വലത് കൈയിൽ ഖുർആനും ഇടത് കൈയിൽ ബൈബിളും ഏന്തി പിടിച്ച് വത്തിക്കാൻ നഗരിയെ കിടിലം കൊള്ളിച്ച മഹാനായ ഷംസുൽ ഉലമാ വെള്ളിമാട് കുന്നിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ലോക മുസൽമാന്റെ നെഞ്ചകങ്ങളിൽ ഇടം പിടിച്ച നായകൻ മഹാനായ ഷംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ? എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇനി ഒരിക്കൽ നമുക്ക് മുമ്പിൽ വന്നുകൊണ്ട് യവദൂദ് യവദൂദ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളുമായി നമ്മൾക്ക് മുമ്പിൽ വരാൻ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഉണ്ടാവില്ല എന്നറിയുമ്പോ നമ്മുടെ മനസ്സ് വല്ലാതെ പിടക്കുകയാണ്.
ഇനി ഒരിക്കൽ നമുക്ക് മുമ്പിൽ വന്ന് ഘോരഘോരം ശബ്ദിക്കാൻ മഹാനായ ശംസുൽ ഉലമ വരില്ലെന്നറിയുമ്പോ നമ്മുടെ മനസ്സ് വല്ലാതെ പിടക്കുകയാണ്. അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അതുകൊണ്ട് നമ്മളൊക്കെ മരണത്തിന് കീഴടങ്ങേണ്ടവരാണ്. മരിക്കാതെ ആരെങ്കിലും ബാക്കിയാകുമോ സഹോദരങ്ങളെ? എത്രയെത്ര മരണങ്ങളാണ്! മരണത്തിന് വിധിയില്ലല്ലോ, വിധിവിലക്കുകളില്ല, നിയമങ്ങളില്ല, തത്വശാസ്ത്രങ്ങളില്ല, മരണത്തിന് ഒരു നിയമവും ഇല്ല. വിധി വന്ന് വിളിക്കുമ്പോൾ അധികാരത്തിന്റെ സിംഹാസനത്തിലേറിയവനാണെങ്കിലും മരണത്തിന് കീഴടങ്ങിയേ പറ്റൂ സഹോദരങ്ങളെ. ആർക്കാ രക്ഷപ്പെടാൻ കഴിയുക? പുരനിറഞ്ഞു നിൽക്കുന്ന പെൺയൗവനങ്ങളുടെ ഏക പ്രതീക്ഷയായ ഗ്രഹനാഥനെയും കൊണ്ട് മരണം കടന്നു പോകുന്നു. പ്രസവിച്ചു വീണ കുഞ്ഞിന് അമ്മിഞ്ഞ പാൽ നുകരാൻ പോലും അവസരം നൽകാതെ പ്രസവ വേദനയിൽ പുളയുന്ന മാതാവിനെയും കൊണ്ട് മരണം കടന്നു പോവുകയാണ്. മണവാട്ടി കാത്തിരിക്കുന്നു. മണവാട്ടി അറിയുന്നില്ല എന്റെ പുതുമണവാളൻ അള്ളാന്റെ ലോകത്തേക്ക് യാത്രയായെന്ന. മരണം അങ്ങനെയാണ്, ആരോഗ്യമുള്ളവരെ മരണം കൊണ്ടുപോകുന്നു. രോഗം കൊണ്ട് നരകയാതന അനുഭവിക്കുന്നവർ ഇനിയൊരു തിരിച്ചു വരവില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയവർ അവർ കാലാനകാലം ജീവിക്കുന്നു. ഒരു രോഗവും ഇല്ലാത്തവർ മരണത്തിന് കീഴടങ്ങുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയർ പറഞ്ഞത്, മരണം രംഗബോധവുമില്ലാത്ത കോമാളിയാണ്, ഒരു ബോധവുമില്ലാത്ത മരണം കടന്നു വരികയാണ്. എത്രയെത്ര മരണങ്ങളാണ്! നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തല്ലേ ഒരു സഹോദരി 21-കാരി തന്റെ വീട്ടിലെ ഗ്രൗണ്ടറിൽ ഷാള് കുടുങ്ങിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. തന്റെ ഭർത്താവിനെ ഭക്ഷിപ്പിക്കാൻ, തന്റെ കുഞ്ഞുമോളെ ഭക്ഷിപ്പിക്കാൻ, തന്റെ മക്കളെയും തന്റെ ഉമ്മയെയും ഉപ്പയെയും ഭക്ഷിപ്പിക്കാൻ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതിനിടയിൽ, അതിനുവേണ്ടി മാവുണ്ടാക്കുന്നതിനിടയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? എത്രയെത്ര മരണങ്ങളാണ്! നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലരെയും ഇന്ന് കാണാതെ പോവുകയാണ്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇന്ന് നേരം ഇന്നേതോ അറിഞ്ഞില്ല, ഇന്നീ കണ്ടാ തടിക്കൂ വിനാശം, ഇന്ന് നേരം ഇന്നേതോ അറിഞ്ഞില്ല. കണ്ടുകൊണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. കണ്ടുകൊണ്ടിരിക്കുന്ന പലരെയും നമ്മൾ കാണാതെ പോവുകയാണ്. ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല. ഇന്നലെ ഈ ലോകത്ത് എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഇന്നീ നിമിഷം എന്തൊക്കെയോ സംഭവിച്ചു പോയി. നാളെ ഈ ലോകത്ത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. ആർക്കറിയാം സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ശബ്ദിക്കുന്ന സംസാരിക്കുന്ന ഞാൻ നാളെ ഈ ലോകത്തുണ്ടാവുമോ എന്നെനിക്കറിയില്ല. ഈ പ്രഭാഷണം മുഴുവിപ്പിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. ആർക്കാ ഉറപ്പ് പറയാൻ പറ്റുക? ആർക്കാ രക്ഷപ്പെടാൻ പറ്റുക? ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ പറയുകയാണ്, അക്ദിറൂ സിക്ര ആദിമിൽ ലസ്സാത്ത്, ദുനിയാവിന്റെ സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കുവീൻ. എന്തൊക്കെ സുഖങ്ങളായിരുന്നു ദുനിയാവിൽ, എന്തൊക്കെ സുഖങ്ങളായിരുന്നു നമ്മൾക്ക്! നമ്മൾ മണിമാളികകളിൽ കിടന്നുറങ്ങിയവരല്ലേ? ലക്ഷറി വാഹനങ്ങളിൽ സഞ്ചരിച്ചവരല്ലേ? നമുക്ക് പ്രണയിക്കാൻ സ്നേഹനിധിയായ ഭാര്യയുണ്ടായിരുന്നു, നമുക്ക് സ്നേഹിക്കാൻ നമ്മുടെ മക്കളുണ്ടായിരുന്നു, നമുക്ക് കഥ പറഞ്ഞു തരാൻ മുത്തശ്ശിമാരുണ്ടായിരുന്നു, ബഹുമാനിക്കാൻ മാതാപിതാക്കളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷേ നാളെ നമ്മൾ ഏകാന്തതയുടെ വീട്ടിലാണ്, നാളെ നമ്മൾ ഇരുളിന്റെ വീട്ടിലാണ്, നാളെ നമ്മൾ പുഴുക്കളുടെ വീട്ടിലാണ്, നമ്മൾ ഏകാന്തതയുടെ ലോകത്താണ്. അതുകൊണ്ട് ദുനിയാവിന്റെ സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കുവീൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിച്ചങ്ങളെ പഠിപ്പിക്കുകയാണ്. ആയിഷ ബീവി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ആരെങ്കിലും ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമോ നബിയെ? നബി തങ്ങൾ പറയുകയാണ്, അതേ രണ്ട് വിഭാഗം ആളുകളെ നാളെ മഹ്ശറയിൽ ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമെന്ന് മുഹമ്മദ്, ഒരു വിഭാഗം ആളുകളെ നാളെ മഹ്ശറയിൽ ശുഹദാക്കളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാവോ ഒരു വിഭാഗം എന്നറിയുമോ? ആരാണോ ഓരോ രാവും പകലും 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർക്കുന്നവൻ, അവൻ നാളെ ശുഹദാക്കളോടൊപ്പമാണ്. ഏത് ശുഹദാക്കൾ എന്നറിയുമോ? ഇസ്ലാമിന്റെ അടർക്കളത്തിൽ പോയിട്ട്
ചുടുചോരച്ചീന്തി ഷഹീദായ ശുഹദാക്കളുണ്ടല്ലോ, അവരോടൊപ്പമാണ് നാളെ ഓരോ രാവും പകലും 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർക്കുന്നവൻ എന്താ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോ നാളെ പോയിട്ട് തസ്ബീമാല കയ്യിലെടുത്തിട്ട് 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർക്കുന്നു എന്ന് പറഞ്ഞ് 20 പ്രാവശ്യം എണ്ണണമെന്നല്ല, ഓരോ തെറ്റിലേക്ക് നടന്നെടുക്കുമ്പോഴും ഓരോ മോശമായ കാര്യങ്ങളിലേക്ക് നടന്നെടുക്കുമ്പോഴും പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദവീചികൾ തന്റെ കർണപടങ്ങളിൽ വന്ന് പതിക്കുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യണമെന്ന് നിനക്ക് തോന്നുമ്പോ നിന്റെ മനസ്സിലേക്ക് കടന്നു വരണം ഞാൻ മരിക്കേണ്ടവനാണെന്ന ചിന്ത. ചുരുങ്ങിയത് ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും നീ മരണത്തെ കുറിച്ച് ഓർക്കണേ. അത് ഏത് സമയത്തെന്നറിയുമോ? ഒന്ന് നീ ഉറങ്ങാനായിട്ട് നിന്റെ വിരിപ്പിലേക്ക് പോകുമ്പോ നീ ഓർക്കണം മരണത്തെ കുറിച്ച്. കാരണം ഉറക്കിന്റെ മരണത്തിന്റെ മറ്റൊരു മോഡലാണല്ലോ ഉറക്കം. മറ്റൊന്ന് നീ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ അവിടെയും നീ ഓർക്കണം മരണത്തെ കുറിച്ച്. ഞാൻ മരിക്കേണ്ടവനാണെന്ന ചിന്ത നീ നിന്റെ മനസ്സിലുണ്ടാവണം. മരണത്തിൽ നിന്നും എന്നെ ഉയർത്തിയ ഉണർത്തിയവനാണ് തമ്പുരാൻ എന്ന ചിന്ത നിന്റെ മനസ്സിലുണ്ടാവണം. ചുരുങ്ങിയത് 2 പ്രാവശ്യമെങ്കിലും മരണത്തെ കുറിച്ച് ഓർക്കണം. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്അം റളിയല്ലാഹു അൻഹുവിനോട് മഹാനവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ സുഹൃദ് തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ദുനിയാവിനെ പരിത്യാഗം ചെയ്തത്? എന്തുകൊണ്ടാണ് ദുനിയാവിനെ നിങ്ങൾ ഒഴിവാക്കിയത് എന്ന് ചോദിക്കുമ്പോ മഹാനവർകൾ പറയുകയാണ്, യാതൊരു കൂട്ടുകാരനുമില്ലാതെ ഖബറിൽ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കേണ്ടതുണ്ട്. ഒന്നാമത് പറഞ്ഞു, ഒരു കൂട്ടുകാരനുമില്ലാതെ ഏകാന്തനായിട്ട് ഖബറിൽ കിടക്കേണ്ടവനാണ് ഞാൻ. രണ്ടാമതായിട്ട് പറഞ്ഞു, ഒരു പതേയവുമില്ലാതെ സുദീർഘമായൊരു യാത്ര ചെയ്യാനുണ്ട് എനിക്ക്. മൂന്നാമത് പറയുകയാണ്, എന്റെ പക്കൽ യാതൊരുവിധ ന്യായവുമില്ലാതെ സ്വച്ഛാധിപതിയായ വിധികർത്താവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കേണ്ടതുണ്ട്. എന്റെ പക്കലൊരു ന്യായവുമില്ല, എന്നിട്ടും ഞാൻ സ്വച്ഛാധിപതിയായ തമ്പുരാന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സുഹൃദ് തെരഞ്ഞെടുത്തത് എന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്അം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മരണത്തെ കുറിച്ച് ഓർക്കണം സഹോദരങ്ങള്. എല്ലാവരും ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടവരാണ്. ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ് അഹങ്കരിച്ചവര് പോയി. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ? പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞു പഞ്ചഭൂതമായി പിരിഞ്ഞുപോയി ജടങ്ക്രമാം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഓമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് പിന്നെ എന്ത് ശങ്ക? മാറ്റമൊന്നുമില്ലതിൽ പടുക്കളെന്ന് പേര് കേട്ട പൂർവിക പ്രമാണികൾ ഒരുപാട് പഠിച്ചവർ, ഒരു കയ്യിൽ മദ്യത്തിന്റെ കുപ്പിയും മറുകയ്യിൽ പദ്യത്തിന്റെ വരികളുമായി നിരവധി നഗ്ന സുന്ദരികൾക്ക് മുമ്പിൽ നൃത്ത ചുവടുകൾ വെച്ച മൈക്കിൾ ജാക്സൺ അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? അദ്ദേഹത്തിന്റെ സംഗീതത്തെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹു ഈ ലോകത്ത് അദ്ദേഹത്തെ നിലനിർത്തിയില്ലല്ലോ. എത്രയെത്രയാളുകൾ അഭ്രപാളിയിൽ അഭിനയം കൊണ്ട് അത്ഭുതം വിരയിച്ച അഭിനേതാക്കൾ എവിടെ? ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും മൈതാനങ്ങളിൽ ബാറ്റ് കൊണ്ടും ബോള് കൊണ്ടും അത്ഭുതം വിരിയിച്ചവരെവിടെ? എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ ഓർക്കുക, മരണം നമ്മുടെ ചാരത്തുണ്ട്. വിളിക്കാതെ ഒരു അതിഥി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാറുണ്ട്. ഒരു ദിവസം നമ്മുടെ വീടിന്റെ മുറ്റത്തും മയ്യത്ത് കെട്ടിലെന്ന വാഹനം വന്നു നിൽക്കും. അന്ന് നമ്മളായിട്ട് വസ്ത്രമഴിക്കൂല, അന്ന് നമ്മുടെ വസ്ത്രം മറ്റുള്ളവർ അഴിക്കുകയാണ്. അന്ന് നമ്മളെ മറ്റുള്ളവർ കുളിപ്പിക്കുകയാണ്. അന്ന് നമ്മൾ വസ്ത്രം ില്ല നമ്മളെ മറ്റുള്ളവർ വസ്ത്രം ധരിപ്പിക്കുകയാണ്. അന്ന് നമ്മൾ വാഹനം കയറുന്നില്ല, നമ്മളെ മറ്റുള്ളവർ വാഹനം കയറ്റുകയാണ്. അന്ന് നമ്മൾ നിസ്കരിക്കുന്നില്ല, നമുക്ക് വേണ്ടി നിസ്കരിക്കുകയാണ്. ഇങ്ങനെ ഒരു കാലം നമുക്ക് വരാനുണ്ട് സഹോദരങ്ങള്. അതുകൊണ്ട് മരണത്തെ ഓർത്തു നമ്മുടെ മുൻഗാമികൾ അവർ എന്തുമാത്രം മരണത്തെ കുറിച്ച് ഓർത്തവരായിരുന്നു. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയായിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
والموت أدنى في شراك نهله إن باديت بطيكر يوم آيرنو إلا أبرم أبرودا بردا كاري تلر بطة غندريك غيان بخشى أبر أريون ميلا مرنام تشربيند وارينو ولا مدو تاد مرنام تشربيند وارينو ولا مدو تاد كارينج بيرنا ولا كارينج توراي تكاريون مدينة مومبا إند بريه سهور تيند سهودرن إيلو غتود بدا برمي سهودرن غلا أسر دسكارن كارينج ومرن رويجت بيتليك فون شيء دسهودرن سبحان ماي بول كلكم ندو مرن وارتياد برسويتشوين تند باري برسويتشا كنجني بات دوسماي تيرلو بينج كنجند مغام كنديتيلا آم مغام مامني كان كارينجتيلا إيلو غتود بدا برمي بوي يندينا أنا يعني دي بدا برايون ندن دريومو وري برارتن كيفندي تاد الله هو سورتين كبردم سرغي يبونغا ونما كتة الله هو بيتنا ولا مرنغال إلنا نملة كاتوريكشي كمارا غتة مهانا يا عمر بن الخطاب إسلامي ريبوبليكين ده رندا أمتة تيرالي كسرى يوديه يوم كايسر إنديه يوم قطع قطع لغلا كيدلهم غليتش مهانا يا عمر بن الخطاب رضي الله عنه لغتة ولنغة يلدت أمانة ماذي نبوليان بنا بارت بولم برنيلة لغتة سماجة أنا مندا أبنا مينجيل إبرد ندب بلا كيند ده عمر إندي برنا ما أنا إندي يودا مهاتما بايرنا مهاتما غاندجي برنيو ياني لغتة أغري كندا ده عمر إندي برنا അങ്ങനെ ഉള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ ഒരു വേലക്കാരനെ നിശ്ചയിച്ചിരുന്നു ശമ്പളം കൊടുത്തിട്ട് ഒരു ജോലിക്കാരനെ നിയമിച്ചിരുന്നു എന്തിനെന്നറിയുമോ ഉമറിന്റെ വീട്ടുവേല ചെയ്യാനല്ല ഉമറിന്റെ ഒട്ടകത്തെ കുളിപ്പിക്കാനല്ല ഉമറിന്റെ വീട്ടിലേക്ക് മാംസങ്ങളും മറ്റും പച്ചക്കറികളും കൊണ്ടുകൊടുക്കാനല്ല ഉമറിന്റെ വീട് വൃത്തിയാക്കാനല്ല ഉമറിന്റെ മക്കളെ പഠിപ്പിക്കാനല്ല പിന്നെ എന്തിനെന്നറിയുമോ ഉമറെ മരിക്കുമെന്ന് പറയാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കാൻ ഒരാളെ ശമ്പളം കൊടുത്തിട്ട് നിയമിച്ചിരുന്നു എങ്കിൽ സഹോദരങ്ങളെ നാം എത്രമാത്രം മരണത്തെക്കുറിച്ച് ഓർക്കണം പകൽ മുഴുവനും നോമ്പ് നോറ്റവരാണ് രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചവരാണ് നോമ്പ് നോറ്റുകൊണ്ട് യുദ്ധക്കളത്തിൽ പോയി ചുടുചോര ചിന്തിയവരാണ് പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ് നന്മകളെക്കാളേറെ ജീവിതത്തിൽ തിന്മകൾ ചെയ്യുന്ന നമ്മൾ എന്തുമാത്രം മരണത്തെക്കുറിച്ച് ഓർക്കണം സഹോദരങ്ങളെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കേട്ടാൽ പൊട്ടി കരയുമായിരുന്നു സ്വർഗ്ഗത്തെ കേട്ടാലും നരകത്തെ കേട്ടാലും മഹാനവർകൾ കരയില്ല ഖബർ കേട്ടാൽ പൊട്ടി കരയുമായിരുന്നു കാരണം പാരത്രീകമായ ലോകത്തിന്റെ ആദ്യത്തെ വീട് ഖബറാണ് അവിടെ ആര് രക്ഷപ്പെടുന്നുവോ ബാക്കിയുള്ളത് മുഴുവനും അവൻ എളുപ്പം എളുപ്പമാണ് അവിടെ ആര് പരാജയപ്പെട്ടോ ബാക്കിയുള്ളത് മുഴുവനും അവന് പരാജയമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മരണത്തെക്കുറിച്ച് ഓർക്കണം സഹോദരന്മാരെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചക്രവർത്തി അദ്ദേഹം തന്റെ പള്ളിയിൽ തന്റെ പ്രജകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമായിരുന്നു മരണത്തെക്കുറിച്ച് പറഞ്ഞ് ഖബറിനെ കുറിച്ച് പറഞ്ഞ് പാരത്രീക ലോകത്തിന്റെ ഭയാനകതയെ കുറിച്ച് പറഞ്ഞ് പലരും ബോധം കെട്ടു വീഴുമായിരുന്നു എന്തുമാത്രം അവർ മരണത്തെക്കുറിച്ച് ഓർത്തു മഹദി നഫീസത്തുൽ മിസ്രിയ തന്റെ വീടിന്റെ മുമ്പിൽ ഖബർ കൊഴിച്ചു വെച്ച് 30 കൊല്ലത്തോളം ഖുർആൻ പാരായണം ചെയ്തു എന്തുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് ഓർത്തു മരണത്തെക്കുറിച്ച് ഓർത്തു മഹദി ഫാത്തിമ ബീവി തന്റെ കല്യാണ ദിവസം തന്റെ ഭർത്താവിനോട് സുഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കേണ്ട രാത്രിയിൽ തന്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്ന രാത്രിയിൽ മഹദി അവർക്ക് പൊട്ടിക്കരയുകയാണ് അലിയാര് തങ്ങള് ചോദിക്കുന്നു എന്തേ ഫാത്തിമ നീ കരയുന്നത് അലി നിന്റെ ഭർത്താവായത് കൊണ്ടാണോ നിന്റെ ഭർത്താവാകാൻ ഈ അലി യോഗ്യനല്ലാത്തത് കൊണ്ടാണോ ഫാത്തിമ നീ കരയുന്നത് ഒരിക്കലുമല്ല അലിയേ നിങ്ങളെക്കാൾ നല്ല ഭർത്താവിനെ എനിക്ക് കിട്ടാനില്ല എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവ് നിങ്ങളാണ് ഞാൻ കരഞ്ഞതെന്തെന്നറിയുമോ ഈ മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ എനിക്ക് നിങ്ങളുണ്ട് നിങ്ങൾക്ക് ഞാനുണ്ട് പക്ഷേ നാളെ ഖബറിൽ ഞാൻ ഒറ്റക്കാണ് എന്നോർത്തുകൊണ്ട് മഹദി ഫാത്തിമ കരഞ്ഞുപോയി ഉമ്മമാരെ നമ്മൾ ഓർത്തിട്ടുണ്ടോ എന്നെങ്കിലും മരണത്തെക്കുറിച്ച് നമ്മൾ കരഞ്ഞത് എന്തിനെ കുറിച്ച് ഓർത്താണ് സീരിയലിലെ കൃത്രിമമായ കരച്ചില് കണ്ടിട്ടല്ലേ പെങ്ങളെ നീ കരഞ്ഞത് അല്ലെങ്കിൽ ദുനിയാവിന്റെ നഷ്ടങ്ങൾക്ക് വേണ്ടി ദുനിയാവിന്റെ മറ്റുള്ള നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പെങ്ങളെ നീ കരഞ്ഞത് എന്നെങ്കിലും നീ നേരിടേണ്ട ഏറ്റവും ഭീഭത്സമായ ഏറ്റവും ഭീതിതമായ ഏറ്റവും ഭീകരമായ മരണത്തെക്കുറിച്ച് നീ കരഞ്ഞിട്ടുണ്ടോ
മരണത്തെ കുറിച്ച് ഓർക്കണം സഹോദരങ്ങളെ. നമ്മൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി അവൻ നമ്മൾ നാളെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുൻഗാമികളെയൊക്കെ മറ്റുള്ളവർ ബഹുമാനിച്ചിരുന്നു, ആദരിച്ചിരുന്നു. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ കണ്ടാൽ എഴുന്നേറ്റ് നിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് നമ്മളെ ആദരിക്കുന്നില്ല? അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബെർണാർഡ് ഷോ പറഞ്ഞു, ഇസ്ലാം ഈസ് ദ ബെസ്റ്റ് റിലീജിയൻ ബട്ട് മുസ്ലിംസ് ആർ ദ വേസ്റ്റ് പീപ്പിൾ. ഇസ്ലാം വളരെ നല്ല മതമാണ്, ലോകത്ത് ശാന്തിയും സമാധാനവും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നില്ല, ഇസ്ലാം ഭീകരവാദം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിന്റെ ലേബലും പറഞ്ഞ് ആരെങ്കിലും ഇവിടെ ഭീകരവാദം പഠിപ്പിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും തീവ്രവാദം പഠിപ്പിക്കുന്നുവെങ്കിൽ അത് ഇസ്ലാമിന്റെ കുറ്റമല്ല, അവർ ഇസ്ലാമുമല്ല സഹോദരങ്ങള്. ഒരു ആരാധനാലയത്തിൽ കയറിയിട്ടും ഒരു നമ്പൂതിരിയെ കൊല്ലാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല, ഒരു പള്ളിപ്പാതിരിയെ കൊല്ലാനും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഇസ്ലാം പറയുന്നത് സമാധാനമാണ്. ലോകത്ത് ഇന്ന് വല്ലാത്തൊരു ഭീതിതമായൊരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നതിന്റെ ഭയാശങ്കയിലാണ് നാം. നമ്മുടെ വീടിന്റെ അടുക്കളയും കടന്ന് ഫാസിസം നമ്മുടെ പള്ളിയുടെ മിമ്പറുകളിലേക്ക് വരെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മഹാനായ റിയാസ് മുസ്ലിയാർ. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. ഒരു കൂട്ടം കാപ്പാലികന്മാർ, വർഗീയതയുടെ വിഷവിത്തുകൾ പാകുന്നവർ, മഹാനവറുകളെ പിച്ചി ചിന്തിക്കളഞ്ഞു, അറുത്തുകളഞ്ഞു. ഒരാട്ടിൻകുട്ടിയെ പോലെ പള്ളിയുടെ ഉള്ളിൽ കിടന്നിട്ട് ആ മഹാനവറുകൾ മരണപ്പെട്ടു. ഒരു മതവും ഇവിടെ പഠിപ്പിക്കുന്നില്ല, തീവ്രവാദവും ഭീകരവാദവും. മസ്ഹബ് നഹീ സികാത ആബസ്മ ഫിയാർ രഖിനേ. ഒരു മതവും പഠിപ്പിക്കുന്നില്ല പരസ്പരം കലഹിക്കണമെന്ന. എല്ലാ മതവും പഠിപ്പിക്കുന്നത് ശാന്തിയാണ്, എല്ലാ മതവും പഠിപ്പിക്കുന്നത് സ്നേഹമാണ്. സഹോദരങ്ങള്, നമ്മുടെ മതത്തിന്റെ സമാധാനം നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കണം. നമ്മുടെ ജീവിതം എന്തെന്ന് നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നന്മകൾ പറയണം, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നന്മകൾ പറയണം. അതിന് നാം മരണത്തെ കുറിച്ച് ഓർക്കണം. അപ്പോൾ നാം അറിയാതെ തന്നെ നന്മയുള്ളവരായി തീരും. എത്രയെത്രയാളുകളാണ് ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നാലപ്പാട്ട് നാലുകെട്ടിനകത്തു നിന്നും പാളയം പള്ളിയുടെ തിരുമുറ്റത്തേക്ക് മലയാള സാഹിത്യകാരി മാധവിക്കുട്ടിയെ കമലാശ്രയയാക്കി ആനയിച്ചത് ഈ ഇസ്ലാമിന്റെ തത്വശാസ്ത്രങ്ങളല്ലയോ? ഒരു കാലത്ത് കനേഡിയൻ തെരുവോരങ്ങളിൽ കൂടി അർദ്ധനഗ്നയായി സഞ്ചരിച്ചിരുന്ന ഫിഷർ എന്ന പെണ്ണിനെ മറിയം ഫിഷർ എന്ന പേര് സ്വീകരിക്കാൻ പ്രാപ്തയാക്കിയത് ഈ ഇസ്ലാമല്ലയോ? എത്രയെത്ര ആളുകളാണ് പ്രതിവർഷം ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ 100,000+ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ലോകം മുഴുവനും ഇസ്ലാമിനെ പുലകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും. നമ്മൾ പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടിയിട്ട് മരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക അത് എങ്ങനെയെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഇസ്ലാമിലെ കാണിച്ചു കൊടുക്കുക. നമ്മൾ താടി വെക്കേണ്ടത് ഏതെങ്കിലും ആരെങ്കിലും ആക്രമിക്കാൻ വേണ്ടിയാവരുത്. അബീബായ നബി തങ്ങളുടെ സുന്നത്തിനെ കരുതയിട്ട് നമ്മൾ താടിവെക്കണം. പ്രേമം സിനിമയിലെ നിവിൻ പോളിയെ അനുകരിച്ചിട്ടാവരുത് നമ്മൾ താടിവെക്കേണ്ടത്. മഹാനായ നബി തങ്ങളെ അനുകരിച്ചുകൊണ്ട് നാം താടിവെക്കണം. അതുപോലെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ടച്ച് ചെയ്യണം. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നബി തങ്ങൾ നമ്മളോട് ടച്ച് ചെയ്യണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മക്ക് വേണ്ടി ജീവിക്കുക, നന്മകൾ ചെയ്യുക, അതിനുവേണ്ടി മരണത്തെക്കുറിച്ചോർത്തുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുക. ഓരോ നിമിഷവും മരണത്തെ കുറിച്ചോർത്തുകൊണ്ട് ജീവിക്കുക. തെറ്റുകളിലേക്ക് പോകുമ്പോ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ, നന്മകൾ ഒഴിവാക്കാൻ തോന്നുമ്പോ മരണത്തെ കുറിച്ച് ഓർമ്മ. അങ്ങനെ എല്ലാറ്റിലും ഈ ലോകത്ത് ജീവിക്കുന്ന കാലമത്രയും മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുക. മരണത്തെ കുറിച്ച് ഓർക്കുന്നതിലൂടെ അള്ളാഹു നമ്മുടെ ആയുസ്സിനെ നീളമാക്കി തരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അല്ലാഹു ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി മാറ്റട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്ന സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു എന്റെ പ്രിയ ഗുരുനാഥൻ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പിതാവിന്റെ സർവ്വരോഗങ്ങളും അല്ലാഹു ശിഫയാക്കി നൽകുമാറാകട്ടെ. ഇവിടെ അന്തിയുറങ്ങുന്ന മഹാനവർകളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ അദ്ദേഹത്തിന്റെ സർവ്വരോഗങ്ങളും നീ ശിഫയാക്കണം. റഹ്മാനെ, അല്ലാഹുവേ ഒരുമിച്ചു കൂടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ നമ്മെവരെ ഒരുമിച്ചു കൂട്ടണം. റഹ്മാനെ, റബ്ബേ സൂര്യന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. റഹ്മാനെ, ഇന്ന് 16,96,00,000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഉദിക്കുന്ന സൂര്യൻ, ആ സൂര്യന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. റഹ്മാനെ, റബ്ബേ മഹ്ഷറയിൽ ഞങ്ങൾക്ക് നീ തണൽ നൽകണം. റഹ്മാനെ, റബ്ബേ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് നൽകണം. തരണം തരണം തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ ദുആകളെല്ലാം നീ സ്വീകരിക്കണം. റഹ്മാനെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി മാറ്റട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. മാനത്തുമ്പിളി പോലെ വേദിയിൽ തിളങ്ങുന്ന പണ്ഡിത മഹത്തുക്കളെ, തേനീച്ചകളെ പോലെ പാറി നടക്കുന്ന സ്നേഹനിധികളായ സഹോദരന്മാരെ, പൂമ്പാറ്റകളെ പോലെ ഈ സദസ്സിലേക്ക് ഒഴുകിയെത്തിയ പ്രവാചക സ്നേഹികളെ, അല്ലാഹു ഒരുമിച്ചു കൂടിയതുപോലെ അവന്റെ സുഖലോക സ്വർഗത്തിൽ നമ്മേവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ ചെയ്തുപോയ സർവ്വ അപരാധങ്ങളും പടച്ച തമ്പുരാൻ പുറത്തു തരികയും ശിഷ്ടകാലം തികച്ചും പാപവിമുക്തരായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറിടം അല്ലാഹു സ്വർഗീയ പൂങ്കാവനമാക്കി മാറ്റുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രസിദ്ധമായ പേരൂർ ബദരിയ ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വലിയുള്ളാഹി കാളി അവറാൻ മുസ്ലിയാരുടെ ചാരത്ത് നമ്മൾ സംഗമിച്ചത്, മഹാനവറുകളെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട നിങ്ങൾക്ക് മുമ്പിൽ എന്റെ വാക്കുകൾക്ക് വിലയുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ പ്രഭാഷണം നടത്തിയ വേദിയാണിത്. 3.5 പതിറ്റാണ്ടോളം പ്രഭാഷണം നടത്തിയിട്ട് പാരമ്പര്യമുള്ള ഉസ്താദുമാർക്ക് മുമ്പിൽ ഞാൻ എന്ത് പറയാനാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാത്തൊരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ ലക്ഷ്യബോധം വിനഷ്ടമായൊരു സമുദായം, അധാർമികതയുടെ കൂത്തരങ്ങാകുന്ന അഭിനവ പശ്ചാത്തലങ്ങളിൽ കൊടുങ്കാറ്റിലകപ്പെട്ട് തോണി കണക്കെ ആടിയുലയുമ്പോൾ അവരെ കരക്കടിപ്പിക്കാനുള്ള ഒരു എളിയ മാർഗം മാത്രം